ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് യൂണിറ്റ് കോസ്റ്റിംഗും അതിന്റെ ഫീച്ചേഴ്സുമാണ്. അതിൽ ആദ്യത്തേത് മീനിങ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എ കമ്പനി ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ വൺ യൂണിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇത് കോസ്റ്റിംഗിന്റെ ഒരു മെത്തേഡ് ആണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനും സെൽ ചെയ്യാനും എത്ര ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആയി എന്ന് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനും സെൽ ചെയ്യാനും ഒരു ഓർഗനൈസേഷന് എത്രയാണ് എക്സ്പെൻഡിച്ചർ വന്നത് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആയി എന്ന് കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഫീച്ചേഴ്സ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗിൽ യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അഡോപ്റ്റഡ് ഇൻ കൺസേൺസ്. അതായത് ഇത് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇത് അഡോപ്റ്റ് ചെയ്യുന്ന കൺസേൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന കൺസേൺസ് എന്ന് പറയുന്നത് ഒന്ന് കണ്ടിന്യൂസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന കൺസേൺസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് മാത്രമല്ല ബൾക്കായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേൺസ് ആണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവിടെ സിംഗിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂ ഗ്രേഡ്സ് ഓഫ് ദ സെയിം പ്രൊഡക്റ്റ് ഡിഫറിങ് ഓൺലി ഇൻ സൈസ് ഷേപ്പ് ഓർ ക്വാണ്ടിറ്റി. അതായത് ഒരു സിംഗിൾ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ തന്നെ വിവിധ ഗ്രേഡുകളോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേൺസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. വിവിധ ഗ്രേഡുകൾ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും, പക്ഷെ സൈസിലും ഷേപ്പിലും ക്വാളിറ്റിയിലും ആ പ്രൊഡക്റ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ സൈസ് ഷേപ്പ് ക്വാളിറ്റി മുതലായവയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് മാത്രമല്ല മാസ് പ്രൊഡക്ഷൻ ബൾക്ക് പ്രൊഡക്ഷൻ നടത്തുന്ന കൺസേൺസ്. അപ്പൊ ആ കൺസേൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ആണ്, സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ തന്നെ വിവിധ ഗ്രേഡുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൺസേൺസ് ആണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് ബ്രിക്സ് മാനുഫാക്ചറിങ് കൺസേൺസ്, സിമെന്റ്, പേപ്പർ, കോള് പോലുള്ള മാനുഫാക്ചറിങ് കൺസേൺസിലാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് അണ്ടർ ദീസ് മെത്തേഡ് ദ കോസ്റ്റ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ പ്രൊഡക്റ്റ് മേ ബി പ്രസന്റഡ് ഇൻ ദ ഫോം ഓഫ് ഐദർ കോസ്റ്റ് ഷീറ്റ് ഓർ പ്രൊഡക്ഷൻ അക്കൗണ്ട്. അതായത് ഈ മെത്തേഡില് കോസ്റ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുമാണ് കോസ്റ്റിംഗ് ഇൻഫർമേഷൻസ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കോസ്റ്റ് ഷീറ്റും പ്രൊഡക്ഷൻ അക്കൗണ്ടുമാണ് ഈ മെത്തേഡില് കോസ്റ്റിംഗ് ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ദ കോസ്റ്റ് ഓഫ് യൂണിറ്റ്സ് ആർ ഫിസിക്കൽ ആൻഡ് നേച്ചുറൽ. ഇവിടുത്തെ കോസ്റ്റ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് നേച്ചുറൽ ആണെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഇത് നമുക്ക് കോസ്റ്റ് ഓഫ് യൂണിറ്റ്സ് ഫിസിക്കലി കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ദിസ് മെത്തേഡ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഓൾ ദ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഇൻ ദ സെൻസ് ദാറ്റ് ദ കോസ്റ്റ് കളക്ഷൻ ആൻഡ് ദ കോസ്റ്റ് അസൈൻമെന്റ് ആർ ക്വൈറ്റ് സിമ്പിൾ. അതായത് ഇതാണ് കോസ്റ്റിംഗിന്റെ മറ്റു മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. അതിന് കാരണം ഇവിടെ കോസ്റ്റ് കളക്ട് ചെയ്യുക അതേപോലെ തന്നെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കോസ്റ്റ് കളക്ട് ചെയ്യാനും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് സിമ്പിൾ മെത്തേഡ് ആണ്. മറ്റുള്ള മെത്തേഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് എനാബിൾസ് ദ മാനേജ്മെന്റ് ടു മേക്ക് റിയൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെന്റ് പീരീഡ് ആൻഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫേംസ് വിത്തിൻ ദ സെയിം ഇൻഡസ്ട്രി. ഇത് ഒരു കമ്പനിയുടെ തന്നെ വ്യത്യസ്ത പീരീഡിലുള്ള കോസ്റ്റ് കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു സെയിം ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന വ്യത്യസ്ത കമ്പനികളുടെ കോസ്റ്റ് കമ്പയർ ചെയ്യാനും മാനേജ്മെന്റിനെ സഹായിക്കുന്നു. ഓക്കെ, ഇത് ഒരു കമ്പനിയുടെ തന്നെ വിവിധ പീരീഡിലുള്ള കോസ്റ്റുകൾ കമ്പയർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന വ്യത്യസ്ത കമ്പനികളുടെ കോസ്റ്റും കമ്പയർ ചെയ്യാൻ പറ്റും, അത് മാനേജ്മെന്റിനെ സഹായിക്കും. ഓക്കെ, under this method the cost per unit of output say per ton per barrel per kilogram per meter per quintal per bag etc is ascertained. ഈ മെത്തേഡിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പെർ ടൺ ആയിട്ടോ പെർ ബാരൽ ആയിട്ടോ പെർ കിലോഗ്രാം ആയിട്ടോ പെർ മീറ്റർ ആയിട്ടോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പൊ കോസ്റ്റ് യൂണിക് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ബൾക്ക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് നടത്തുന്നത്. അവിടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ തന്നെ ഷേപ്പില് സൈസില് ക്വാളിറ്റിയിൽ വ്യത്യാസമുള്ള വിവിധ ഗ്രേഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷന് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആയി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. യൂണിറ്റ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു മെത്തേഡ്, കോസ്റ്റിംഗിന്റെ ഒരു മെത്തേഡാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന സിംഗിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേൺസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ബ്രിക്സ് മാനുഫാക്ചറിങ്, സിമെന്റ് മാനുഫാക്ചറിങ്, അതേപോലെ കോള് എക്സെട്ര, അങ്ങനെയുള്ള മാനുഫാക്ചറിങ് കൺസേണിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ കോസ്റ്റ് ഷീറ്റും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ടാണ് കോസ്റ്റിംഗ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടുത്തെ കോസ്റ്റ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കൗണ്ട് ചെയ്യാം, നാച്ചുറൽ ആണ്. അതേപോലെ തന്നെ മറ്റുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ്, കാരണം ഇവിടെ ഈസി ആയിട്ട് കോസ്റ്റ് കളക്ഷൻ നടത്താം, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മാനേജ്മെന്റിന് ആ കമ്പനിയുടെ തന്നെ വ്യത്യസ്ത പീരീഡിലുള്ള കോസ്റ്റ് കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന ഡിഫറെന്റ് ഫേംസിന്റെ, അതായത് ഇന്റർ ഫേം കമ്പാരിസണും നടത്താം. അതേപോലെ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ്, പെർ ക്വിന്റൽ, പെർ ബാരൽ, പെർ മീറ്റർ ആയിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇത്രയുമാണ് യൂണിറ്റ് കോസ്റ്റിംഗും അതിന്റെ ഫീച്ചേഴ്സും. താങ്ക് യു.